പ്രളയം സൃഷ്ടിച്ച ദുരിതങ്ങൾ തീരും മുമ്പേ മലയോര ജനതയെ ഭീതിയിലാഴ്ത്തി സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം. വയനാട്ടിലെ പുത്തുമലയിലും കോഴിക്കോട് കൊടിയത്തൂർ വില്ലേജിന്റെ കുമാരനെല്ലൂർ വില്ലേജിന്റെയും അതിർത്തി പ്രദേശമായ തോട്ടക്കാട് പൈക്കാടൻ മലയിലുമുണ്ടായ ഈ പ്രതിഭാസം ഉരുൾപൊട്ടലല്ല, സോയിൽ പൈപ്പിംഗ് മൂലമുണ്ടായ ഭീമൻ മണ്ണിരിച്ചിലാണെന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി മൈനർ ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. എന്താണ് ഈ സോയിൽ പൈപ്പിംഗ്? മണ്ണിടിച്ചിലിന് കാരണമാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. വെട്ടുകലുകൾക്ക് അടിഭാഗത്തായി കാണപ്പെടുന്ന കളിമണ്ണിൽ നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങുന്നതിനുള്ള തടസ്സം മൂലം മുകൾ ഭാഗത്ത് അനുഭവപ്പെടുന്ന സമ്മർദ്ദമാണ് സോയിൽ പൈപ്പിംഗ്. മണ്ണിനടിയിൽ നിന്ന് മണലും ചീടിയും വെള്ളവും ഉൾപ്പെടെ പൊന്തി വരുന്നതാണ് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിന്റെ ലക്ഷണം. കേരളത്തിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് 2005 കണ്ണൂർ ജില്ലയിലെ കൊട്ടത്തളിച്ചി മലയിലാണ്. പിന്നീട് തിരുമേനി പെരിങ്ങോ മേഖലകളിലും ഇത് കണ്ടെത്തി. ഇത് സംബന്ധിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. സോയിൽ പൈപ്പിംഗ് തുടർന്നാൽ ചെറുപുഴ പഞ്ചായത്തിലെ 5000 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് 2012 May 30 സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. വനനശീകരണവും വ്യാപക കരിങ്കൽ ഖനനവും മണ്ണിന്റെ സന്തുലിതാവസ്ഥ തകർക്കുന്നതായി പഠന റിപ്പോർട്ടിൽ പറയുന്നു. മരങ്ങൾ കൂട്ടമായി വെട്ടിമാറ്റുമ്പോൾ വരുന്ന മരടുകൾ ദ്രവിച്ച് മണ്ണിനടിയിലേക്ക് വെള്ളം ക്രമാതീതമായി എത്തുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. സോയിൽ പൈപ്പിംഗ് രേഖപ്പെടുത്തിയ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കനത്ത മഴ വൻ ദുരന്തത്തിന് കാരണമായേക്കാം. വയനാട് പുത്തുമലയിലെ മേൽമണ്ണിന് 1.5 മീറ്റർ മാത്രമേ ആഴമുള്ളൂ. താഴെ ചെരിഞ്ഞു കിടക്കുന്നത് വൻ പാറക്കെട്ടുമാണ്. മേൽമണ്ണിന് 2.5 മീറ്ററെങ്കിലും ആഴമില്ലാത്ത മലമ്പ്രദേശങ്ങളിൽ വൻ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ചെറിയ ഇടവേളകളിൽ 2 തവണ പുത്തുമലയ്ക്കുമേൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 5 ലക്ഷം ടൺ മണ്ണാണ് ഒറ്റയടിക്ക് പുത്തുമലയിൽ വന്നു മൂടിയതെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 1 ആഴ്ചയോളം പുത്തുമലയിൽ അതിതീവ്ര മഴ പെയ്തിരുന്നു. പാറക്കെട്ടുകൾക്കും വൻമരങ്ങൾക്കുമൊപ്പം 5 ലക്ഷം ഘനമീറ്റർ വെള്ളവും കുത്തിയരിച്ചതോടെ ആ ഗ്രാമം തന്നെ ഇല്ലാതായി. പുത്തുമല പ്രദേശത്ത് 1980കളിൽ വലിയ തോതിൽ മരമുറി നടന്നിരുന്നു. തോട്ടുമുഖം സ്വദേശി ബാലകൃഷ്ണൻ പാട്ടത്തിൻ്റെ സ്ഥലത്താണ് തിങ്കളാഴ്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മണ്ണിനടിയിൽ നിന്ന് മണലും ചീടിയും ഉൾപ്പെടെ പൊങ്ങി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാട്ടുകാർ പരിശോധിക്കുകയായിരുന്നു. തേയിലത്തോട്ടങ്ങൾക്കായി നടത്തിയ മരം മുറിക്കൽ കാലാന്തരത്തിൽ സോയിൽ പൈപ്പിംഗിന് ഇടയാക്കി കിട്ടുന്നെന്നാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് നടത്തിയ പ്രാഥമിക പഠനത്തിലെ വിലയിരുത്തൽ. സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം കണ്ടെത്തിയതോടെ പരിസരവാസികളെ മാറ്റിപ്പാർപ്പിക്കണമോ എന്ന കാര്യം കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും പരിശോധിക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായാൽ കൊടിയത്തൂർ പഞ്ചായത്തിൽപ്പെട്ട ഭാഗത്തിലേക്ക് ഒഴുകാനാണ് കൂടുതൽ സാധ്യത. ഇതിന് തൊട്ടു താഴെ ഒരു ക്വാറിയുമുണ്ട്. ഒട്ടേറെ ക്വാറികളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പൈക്കാടൻ മല. കഴിഞ്ഞ പ്രളയ സമയത്ത് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇത് ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയ തോതിൽ മലയിടിച്ചിന് സാധ്യതയുള്ളതാണ് സോയിൽ പൈപ്പിംഗ് എന്ന് സോയിൽ ഫോർ എർത്ത് സ്റ്റഡീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ശ്രീകുമാർ പറഞ്ഞു. സോയിൽ പൈപ്പിംഗ് രേഖപ്പെടുത്തിയ ഭൂപ്രദേശങ്ങളിലുണ്ടാകുന്ന കനത്ത മഴ വൻ ദുരന്തത്തിന് കാരണമായേക്കാം. ജനം പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെങ്കിലും ജാഗ്രത പുലർത്തണം. അതിർത്തിയോട് ചേർന്ന് തമിഴ്നാട്ടിലെ വാൽപ്പാറയിലും കർണാടകയിലെ കുടക് മേഖലയിലും സോയിൽ പൈപ്പിംഗ് വ്യാപക നാശമുണ്ടാക്കിയിട്ടുണ്ട്. വാൽപ്പാറയിലെ നടുമല എസ്റ്റേറ്റ് മേഖലയിൽ 300 അടി ദുരന്തത്തിൽ ഭൂമി പിളർന്നിരുന്നു. തൃശൂർ, ഇടുക്കി, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലും സോയിൽ പൈപ്പിംഗ് കനത്ത നാശമുണ്ടാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഭൗമ പ്രതിഭാസങ്ങൾ കേരളത്തിന് നൽകുന്നത് വൻ പ്രകൃതി ദുരന്ത സൂചനയാണെന്നാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇത് സംബന്ധിച്ച് ഭൗമശാസ്ത്രജ്ഞരായ ഡോക്ടർ ജി ശങ്കർ, ഡോക്ടർ ഡി എസ് സുരേഷ് ബാബു, ഡോക്ടർ എ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം വിശദമായി പഠനം നടത്തും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.